സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഗ്ലാസ്കോയിൽ നടന്ന കാലാവസ്ഥ ഉച്ചകോടി COP26 വലിയ വലിയ പ്രഖ്യാപനങ്ങളോടെ പിരിഞ്ഞിരിക്കുകയാണ്. ഈ മഹാലോകത്തെ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് ഏറ്റവും വലിയ കാരണം കൽക്കരിയാണെന്ന് പ്രഖ്യാപിച്ച് വരുന്ന ദശാബ്ദങ്ങൾക്കുള്ളിൽ അത് നിരോധിക്കുമെന്ന് പല രാജ്യങ്ങളും ഉഗ്ര ശപഥം ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയ്ക്ക് അങ്ങനെയൊരു പ്രതിജ്ഞ തൽക്കാലം സാധ്യമല്ല. കൽക്കരിക്ഷാമം മൂലം കടുത്ത ഊർജ പ്രതിസന്ധിയുടെ വക്കിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് ഒട്ടും സാധ്യമല്ല. കൽക്കരി മൂലം വരാനിരിക്കുന്ന കാലത്തെ പാരിസ്ഥിതിക പ്രതിസന്ധികളെക്കുറിച്ച് വാചാലരാകാൻ കഴിവുള്ള നമ്മൾ കൽക്കരിക്ഷാമം മൂലം അരമണിക്കൂർ പവർ കട്ട് വന്നാൽ വിധം മാറും. നമ്മൾ ഒരു പ്രത്യേകതരം കപടനാട്യക്കാരായതുകൊണ്ട് വരുന്നത് വരുന്ന വഴിക്ക് കാണാം, അത്ര തന്നെ. ഇന്ന് സുവിശേഷത്തിൽ ഒരു തല പോകുന്ന പ്രതിസന്ധിയെ ഒരുവൻ തലയുപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ് Luke 16:1-8 അന്യായിയായ കാര്യസ്ഥൻ്റെ ഉപമ. അവൻ യജമാനൻ്റെ സ്വത്തുക്കൾ ദുർവ്യയം ചെയ്തു. ദയാസ്കോപ്പീസോ. തൊട്ടു മുൻപുള്ള ഉപമയിൽ Luke 15:13 ധൂർത്തപുത്രൻ ചെയ്തതും അതേ പ്രവൃത്തി തന്നെയാണ്. കാറ്റിൽ പതിരുപോലെ പാറ്റിപ്പറത്തി എന്നാണ് അക്ഷരാർത്ഥം. പക്ഷേ അവൻ കാര്യസ്ഥനാണ്, ഒയ്ക്കണോമോസ്, മാനേജർ. അതിനാൽ കാര്യങ്ങൾ യജമാനന് നഷ്ടം വരുത്താതെ വരുതിയിലാക്കുക എന്നതാണ് അവൻ്റെ മികവ്. അവൻ സ്വന്തം കമ്മീഷൻ വെട്ടിക്കുറച്ചുകൊണ്ട് കടപ്പത്രങ്ങൾ മാറ്റിയെഴുതിക്കുകയാണ്, കടമിളവുകൾ നൽകുകയും ചെയ്യുന്നു. യജമാനന് അതിനാൽ നഷ്ടം വരുന്നില്ല, സ്വയം അല്പം നഷ്ടം വരുന്നതേയുള്ളൂ. പക്ഷേ ആ നഷ്ടം അവന് പിന്നീട് ഇരട്ടി ലാഭമായി തിരിച്ചു പിടിക്കുകയും ചെയ്യാം. കാരണം അവനിന്ന് കടമിളവ് നൽകിയ ഈ മനുഷ്യർ അവൻ്റെ നിർബന്ധിത സുഹൃത്തുക്കളായി മാറിക്കഴിഞ്ഞു. യജമാനൻ ഈ കാര്യസ്ഥൻ്റെ സത്വരമായ, നയതന്ത്രപരമായ കൗശലബുദ്ധിയെ പ്രശംസിക്കുകയാണ്. കാരണം അവന് പ്രതിസന്ധികളെ തരണം ചെയ്യാനറിയാം. ഈ കഥ പറഞ്ഞിട്ട് നാഥൻ നമ്മോട് പറയും, ലോകത്തിൻ്റെ സന്തതികൾ ഇപ്രകാരം തങ്ങളുടെ പ്രതിസന്ധികളെ നേരിടാൻ സർവസജ്ജരാണ്. വെളിച്ചത്തിൻ്റെ മക്കൾക്ക് തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വെളിവും വിവേകവുമുണ്ടോ? യജമാനൻ കണക്ക് ചോദിക്കുമ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊരു ആദി നമ്മെ ഗ്രസിക്കുന്നുണ്ടോ? ഒരു ആന്തരിക പരിശോധനയിലേക്ക് അത് നമ്മെ കടത്തിവിടുന്നുണ്ടോ? നാഥൻ പറയുകയാണ്, നിന്റെ കണക്ക് ഏൽപ്പിക്കുക, ഡോസ് ലോഗോൺ. അങ്ങനെ വായിക്കാൻ പാടില്ല എങ്കിലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിന്റെ വചനം ലോഗോസ് കാണിച്ചതാ എന്നൊരു വായന ഇവിടെ സാധ്യമാണ്. നമ്മളിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന വചനം ലോഗോസ് പതിരായി പാറ്റിക്കളഞ്ഞോ? ഡയാസ്കോർപീസോ. വചനമായ ക്രിസ്തു നമ്മിൽ എത്ര വിളവാകം എത്തി എന്നൊരു ചോദ്യം തന്നെയാണിത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദാനങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ പകരുന്നുണ്ടോ എന്നൊരു കാതലായ ചോദ്യം. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവ വെളിച്ചത്തിൻ്റെ തെളിച്ചത്തിലിരുന്നുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളായ നാം ഹൃദയങ്ങൾ പരിശോധിച്ചു നോക്കണം. ദൈവം നമ്മുടെ വിശ്വാസത്തിൽ തൻ്റെ കാരുണ്യത്തിൽ നമ്മെ നീതീകരിക്കുന്നുവെന്ന് റോമരിലൂടെ നാം കണ്ടുവരികയാണല്ലോ. ഇന്ന് Sankirtanam 98 ദൈവത്തിൻ്റെ ഈ നീതിയെയും കാരുണ്യത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ അത് ഇസ്രായേലിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നായിട്ടല്ല. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ എങ്ങനെ ദൈവം അത് ലോകം മുഴുവനിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നാണ്. ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപനം, എക്സ്പാൻഷൻ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. ദൈവത്തിൻ്റെ കാരുണ്യം ലോകം മുഴുവൻ വ്യാപിക്കുന്നത് അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഔദാര്യം കൊണ്ടല്ല. തങ്ങൾക്ക് ലഭിച്ച കൃപാദാനങ്ങൾ ലോകം മുഴുവനിലേക്കും സർവ്വസൃഷ്ടികളിലേക്കും പകരാൻ അവർക്ക് ഉത്തരവാദിത്വമുള്ളതുകൊണ്ടാണ്. അതൊരു മേന്മയല്ല, ഉത്തരവാദിത്വമാണ്. 1 Corinthians 9:16 ഉത്തമരായ കാര്യസ്ഥന്മാർക്ക് അത് തിരിച്ചറിയാനാകും. Luke 17:10 ഇസ്രായേലിന് ലഭിച്ച വാഗ്ദാനങ്ങൾ ലോകത്തിന് മുഴുവൻ പ്രത്യാശയായി മാറുന്ന ആ ബൃഹത് ചിത്രം Sankirtanam 98 വരച്ചിടുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങളിലേക്കും വ്യാപിക്കണം. നമുക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ അത് ദൈവത്തെ അറിയാത്തവർക്കും അവകാശപ്പെട്ടതാണ്. ഇന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് ശ്ലീഹ ഇതുതന്നെയാണ് പറയുന്നതും, തനിക്ക് ലഭിച്ച കൃപാദാനങ്ങൾ താനിങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന്. Romans 15:14-21 ആ ലേഖനത്തിൻ്റെ ആരംഭത്തിൻ്റെ ഒരു പ്രതിബിംബനം പോലെയാണ് ലേഖനത്തിൻ്റെ ഈ അവസാന ഭാഗം. ഒരേ പ്രമേയങ്ങൾ ഇവിടെ ധ്യാന വിഷയമാകുന്നു. യേശയ്യായുടെ കർത്തൃദാസൻ്റെ 4 Yesaya 52:15 നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ശ്ലീഹ ഇന്ന് പറയുന്നു, താനെങ്ങനെ ക്രിസ്തുനാമം അറിയാത്തവർക്ക്
അത് പകർന്നു കൊടുക്കാൻ പ്രയത്നിച്ചു എന്ന്. കാരണം അവൻ സൗജന്യമായി നേടിയതാണവ, കാരിസ് കൃപാദാനം. അത് അവൻ സൗജന്യമായി തന്നെ നൽകുകയും ചെയ്യുന്നു ഹൃദയപൂർവം. മത്തായി 10:5-8 അസാധാരണമായ ഒരു പദവിന്യാസത്തോടെ ശ്ലീഹ തൻ്റെ ഈ പ്രവൃത്തികളെ ദൈവാരാധന തന്നെയായി തിരിച്ചറിയുകയാണ്. താൻ വിജാതിയരുടെ ശുശ്രൂഷകൻ, ലൈത്തൂർഗോൺ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവൻ, ഹിയറോർ ഗൗണ്ടായി സ്വീകാര്യമായ ബലിവസ്തു പ്രോസ്ഫോറ അർപ്പിക്കുന്നവൻ എന്ന് ശ്ലീഹ പ്രഖ്യാപിക്കുമ്പോൾ റോമർ 15:16 ബെഞ്ചമിൻ ഗോത്രജനായ ശ്ലീഹായ്ക്ക് ലയവായ പുരോഹിതന്മാരെ പോലെ ഈ ആചാര ബലികൾ അർപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇവിടെ ഇതൊരു പുതിയ ബലിയായതിനാലാണ് ശ്ലീഹ ഇങ്ങനെ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ സാധ്യമാകുന്ന പുതുജീവിത ബലി, പഴയ ആചാര ബലിയല്ല. അവിടെ നാം ക്രിസ്തുവിൽ പുതുജന്മം പ്രാപിച്ചവർ എല്ലാവരും തന്നെ പുരോഹിതരാണ്. അവനോടൊപ്പം മരിച്ചവർ, ഉയർത്തവർ പാടുന്ന നവഗീതം പാടാൻ വെളിപാട് 7 നാം കണ്ടതുപോലെ സകല വിശുദ്ധന്മാരോടുമൊപ്പം നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഹൃദയപൂർവകമായ പരിപൂർണമായ ദൈവാരാധനയുടെ പുതുഗീതം. ഇന്ന് സങ്കീർത്തനം 98:1 നമ്മെ ക്ഷണിക്കുന്നത് പോലെ കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവാൻ.